ഞാൻ ഫാറൂഖ് ജീവിച്ചിരുന്ന അതേ പ്രദേശത്ത് ജീവിച്ച ഒരാളാണ്. ഫാറൂഖിന്റെ സമകാലികനാണ് ഞാൻ. ആദ്യം ഈ ഫാറൂഖിനെ കണ്ടുമുട്ടിയ ആ ഒരു കഥ ഞാൻ പറയാം. 2016 കാലഘട്ടങ്ങൾ, ആ കാലഘട്ടങ്ങളിലാണ് ഞാൻ എൻ്റെ വിശ്വാസം തുറക്കുന്നത്. ആ കാലഘട്ടം ഞാൻ എൻ്റെ വിശ്വാസം തുറക്കുകയും എൻ്റെ വിശ്വാസം തുറന്ന് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിൽ എഴുതുകയും പറയുകയും ചെയ്യുന്നതോടെ എൻ്റെ കുടുംബം, അതായത് എൻ്റെ ഭാര്യ എന്നുള്ള ആ ഒരു ഭാര്യ വീട്ടുകാർ വളരെ പ്രശ്നമുണ്ടാക്കുകയും ഇനി ഒരു എന്ന് മുസ്ലിം എന്നല്ല ഈ വിശ്വാസമില്ലാതായോ അതോടെ ഈ ബന്ധം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർ വിളിച്ചു കൊണ്ടുപോവുകയും അതോടെ പിന്നെ അതിനുശേഷം ഞങ്ങളെ വേർപെടുത്താൻ ശ്രമിക്കുകയും അങ്ങനെ വേർപെടുത്താൻ ശ്രമിക്കുക മാത്രമല്ല എനിക്ക് വീണ്ടും പിന്നെ ഭാര്യയെ കാണാൻ പറ്റാത്ത അവസ്ഥ ആക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ കുടുംബം കലക്കുക എന്നുള്ള ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ഈ മതം അതിൻ്റെ രീതിയിലെല്ലാം ചെയ്ത് ഞാൻ വളരെ ഒരു ഡിപ്രഷനിലും ഒക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടങ്ങളാണ്. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ എന്നെ പോലത്തെ ആളുകളുണ്ടോ ഇസ്ലാം വിട്ട് പുറത്തു വന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഞാൻ പിന്നെ അപ്പോഴാണ് തപ്പാൻ തുടങ്ങുന്നത്. അതുപോലെ ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് മാത്രം ചിന്തിച്ച് പിന്നെ അങ്ങനെ വന്നതാണ്. ഈ കാലഘട്ടങ്ങളാണ് ഈ ഫേസ്ബുക്കുകളിൽ ചില ഈ ഒരു വിപ്ലവകരമായി എഴുതുന്ന ആൾക്കാർ, അപ്പോ ഈ മത ഈശ്വര വിശ്വാസം ഇല്ല എന്നുള്ള പോലത്തെ ആൾക്കാർ, ഇങ്ങനത്തെയൊക്കെ മുസ്ലിം പേരുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്യുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, അങ്ങനത്തെ ഒരു ഇത് അപ്പോഴാണ് തുടങ്ങുന്നത്. അത് മനസ്സിന് ഒരു ആശ്വാസമാണ്, ഒരു മുസ്ലിം ഉള്ള പേര് പക്ഷെ ഇദ്ദേഹത്തിന് മതവിശ്വാസം ഇല്ല എന്നുള്ള അറിയുമ്പോൾ അത് വളരെ ഒരു ഉന്മേഷം തരുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു ഒരു സുഹൃത്തായിരുന്നു ഫിറോസ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്. ഈ സുഹൃത്തുമായിട്ടാണ് ഞാൻ ആദ്യം ബന്ധപ്പെടുന്നത്. ഈ സുഹൃത്ത് പിന്നെ അവരുമായി പിന്നെ ജയിലാനി എന്നുള്ള ഈ രണ്ട് സുഹൃത്തുക്കൾ, ഇവർ ഇങ്ങനെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളാണ് അറിയുന്നത്. ഈ സുഹൃത്തുമായിട്ട് നമ്മൾ പയനിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ യാത്ര തുടങ്ങുമ്പോഴാണ് ഈ ഫാറൂഖ് എന്ന വ്യക്തിയെ കുറിച്ച് ഈ ഫിറോസ് എപ്പോഴും പറഞ്ഞുകൊണ്ട്. ഫിറോസിന്റെ വളരെ ഒറ്റ ഒരു ഫ്രണ്ടാണ് ഈ ഫാറൂഖ്. ഈ ഫാറൂഖ് എന്ന വ്യക്തിയെ കുറിച്ച് അവനും ഇതുപോലെയാണ് കരിമ്പക്കടയിലാണുള്ളത്, നമ്മുടെ അടുത്താണ്, നമ്മൾ ഒരു ദിവസം അവനെ കാണണം. അവൻ ഇങ്ങനെ ഈ കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഈ ഇതുപോലത്തെ മുസ്ലിം എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് സംഗമിക്കുന്ന ഒരു പരിപാടിയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇതൊക്കെ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം കാണാൻ എന്നെ ഫാറൂഖിനെ അറിമുഖപ്പെടുത്താം, അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫാറൂഖിനെ കുറിച്ച് കുറെ കഥകളൊക്കെ പറയും. ഈ ഫാറൂഖ് ഈ ഞാൻ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഫാറൂഖ് ജയിലിൽ പോയിട്ട് വന്നിട്ടുണ്ടെന്ന്, പൊടാ സെട്ട് എന്ന് പറയും, ഈ ഗുണ്ടർ സെട്ട് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു വലിയൊരു ചട്ടത്തിൽ ഫാറൂഖിനെ അറസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു 3 മാസം ജയിലിൽ കഴിയുകയാണ് ഈ ഫാറൂഖ്. അതെന്തിനാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു കോയമ്പത്തൂരിലെ ഒരു RSS വ്യക്തിയെ കൊല്ലുകയും അതിനെ തുടർന്നിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ ഈ വ്യക്തിയുടെ ഈ ബോഡി കൊണ്ടുപോകുന്ന ആ ഭാഗങ്ങളിൽ, ഈ കരിമ്പക്കടി മുസ്ലിങ്ങളുടെ പ്രദേശം വഴി അവർ കൊണ്ടുപോകുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പോലീസുകാർ ഈ മുസ്ലിങ്ങളെ ആക്രമിക്കുക ചെയ്യുന്ന സമയത്ത് ആ വഴി കൂടെ പോയ ഫാറൂഖ് ഒരു കാര്യമില്ലാണ്ട് എന്തിനാണ് മുസ്ലിങ്ങളായ ഇവരെ നിങ്ങൾ എന്തിനാണ് ഉപദ്രവിക്കുന്നതെന്ന് പറയുകയും അവരോട് ആ പോലീസുമാരുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. അതായത് താനൊരു വിശ്വാസി അല്ലാത്ത നേരത്ത് പോലും ആ ഒരു മനുഷ്യൻ അവിടെ ആരാണോ ബാധിക്കപ്പെടുന്നത്, ആർക്കെതിരാണോ മർദ്ദനങ്ങൾ ഉള്ളത്, അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുകയാണ് അവിടെ ഫാറൂഖ് ചെയ്തത്. ആ ഇതില് പിന്നെ പേരെന്താണ് ഫാറൂഖ് എന്ന് കേട്ടത് പോലീസുകാര്, അവൻ കുറെ സംസാരിക്കുന്ന അവനെ പിടിക്കുക പറഞ്ഞു, അങ്ങനെ അവനെ ഫാറൂഖിനെ പിടിച്ചു കൊണ്ടുപോയി, അങ്ങനെ അവന്റെ മേലെ കേസ് വെച്ചിട്ട് ഗുണ്ടർ സട്ടം എന്നുള്ള ഒരു സട്ടം, ആ സട്ടത്തിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ ജയിലിലടക്കുകയും ചെയ്യുന്നു ഈ 3 മാസകാലം. അപ്പൊ ഇതൊക്കെ നമുക്ക് കേൾക്കും വളരെ ഒരു ഉന്മേഷം, ഈ വിശ്വാസം തന്നെ ഇല്ലാത്ത സന്ദർഭത്തിൽ പോലും അവർക്ക് വേണ്ടി അവർ നിന്നു, ഇങ്ങനെ കുറെ കഥകൾ ഇങ്ങനെ കേൾക്കുകയാണ്. പിന്നെ ഫാറൂഖിന്റെ പെരുമാറ്റങ്ങൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെ കുറെ കഥകളൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഫാറൂഖ് ഇങ്ങനെ ഉദിച്ചു വരികയാണ്, എനിക്ക് കാണണം കാണണം എന്നുള്ള ഒരു പൊതി. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഞാനും ഈ ഫിറോസ് ജിലാനി എന്നുള്ള ഈ 3 ആൾക്കാരും കൂടി ഒരു ദിവസം രാത്രി ഇരുന്ന് ഈ ജിലാനി എന്നുള്ള ഒരു ഫ്രണ്ടിന്റെ വീട്ടിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇനിയൊരു 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, അപ്പോൾ ഫാറൂഖിനെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ച് ഫാറൂഖിന്റെ പേരും പിന്നെ ഫാറൂഖിന്റെ ഓരോ കഥകളും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കൊണ്ട് ഇരിക്കുന്ന ഒരു 11 മണി ഒക്കെ ആകുന്ന സമയത്ത് രാത്രി ഈ മൊട്ടമാടിയിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടിരിക്കുമ്പോഴാണ് ഈ ഫിറോസിന് ഒരു ഫോണ് വരുന്നത്. അപ്പൊ ഈ ഫോണ് അറ്റൻഡ് ചെയ്തതും ഫിറോസ് അങ്ങനെ വളരെ ഷോക്കായി അലറുകയായിരുന്നു. അലറിയിട്ട് ഫോൺ എൻ്റെ കയ്യിൽ തന്നു. ഈ അലർച്ച കണ്ടപ്പോൾ എനിക്ക് ഫോൺ സംസാരിക്കാൻ ഒരു പേടി. എന്താ പറഞ്ഞു, ഫിറോസ് അവർ ഭാര്യ തനിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും അവര് വീട്ടിലെന്തെങ്കിലും ആയോ, എനിക്കത് മാനേജ് ചെയ്യാൻ അത് സംസാരിക്കാൻ ഒരു പേടി. അപ്പൊ ജയിലാൻ്റെ അടുത്ത് ഫോൺ ജയിലാണ് നിങ്ങൾ സംസാരിക്കും. അപ്പോഴാണ് കാര്യം അറിയുന്നത്.
ഇങ്ങനെ ഫാറൂഖിനെ കൊന്നു എന്ന് പറയുന്നത്. ഈ വിളിച്ചത് മുനാഫ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, മുനാഫും ഇവരൊക്കെ ഫിറോസ് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്. മുനാഫാണ് വിളിച്ചിരിക്കുന്നത്, അങ്ങനെ ഫാറൂഖിനെ കൊന്നു. എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഫാറൂഖ് എന്ന വ്യക്തിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ഫോണ്, പിന്നെ വളരെ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകാണ്ട് ഞങ്ങൾ മൂന്ന് പേരും ഒരേ ബൈക്കില് രാത്രി, അങ്ങനെ ഞങ്ങൾ സെലവുപുരം എന്നുള്ള ഭാഗത്തായിരുന്നത്, അവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും ഈ സംഭവം നടന്ന ഭാഗത്ത്. ഞങ്ങൾ ആ രാത്രി ഞങ്ങൾ മൂന്ന് നാളും ചേർന്ന് അവിടെ പോവുകയായിരുന്നു. പോകുമ്പോൾ അവിടെ വളരെ തിരക്ക്, പിന്നെ ഒരു ഭാഗം കാണിക്കും ഇവിടെയാണ് ഫാറൂഖിന്റെ ബോഡി ഉണ്ടായിരുന്നത്, പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ബോഡി അവിടെ ഉണ്ടായിരുന്നില്ല. എരിത്തന്നെ ഒരു ആംബുലൻസിൽ കയറ്റി വെച്ചിരിക്കുകയാണ്, കയറ്റി അടച്ചു വെച്ചിരിക്കുകയാണ്. ആ ആംബുലൻസിലെ ജനൽ വഴിയായിട്ട്, ജനൽ വഴി കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ആ ഫാറൂഖിനെ കണ്ടുമുട്ടുന്നത്. അത്ര ദിവസം കാണണമെന്ന് വിചാരിച്ച ആ ഫാറൂഖ് അവിടെ വെട്ടിക്കൊന്ന്, ആ ഒരു അതെനിക്ക് പറയാൻ തന്നെ വയ്ക്കില്ല. അങ്ങനെ ഒരുത്ത ഒരു അവസ്ഥയിൽ ഞാൻ കാണണം വിചാരിക്കുന്ന ആ ഫാറൂഖിനെ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു, അപ്പോഴാണ് കാണുന്നത്. അപ്പോഴാണ് പിന്നെ എനിക്ക് എനിക്ക് അന്ന് ആ സങ്കടം അതെനിക്ക് വിവരിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ അങ്ങനെയൊക്കെ നടക്കുന്നു. അപ്പൊ ഈ മുനാഫ് എന്നുള്ള ആളാണ് ഞങ്ങൾക്ക് ഫോൺ വിളിക്കുന്നത്, ഇങ്ങനെ ആയി ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറയുന്നത് ഇത് ചെയ്യുന്നത്. അപ്പൊ മുനാഫിന്റെ മേലെ ഒരു ഡൗട്ടും ഇല്ല, മുനാഫിനെ ഞാനും അപ്പോഴാണ് ആദ്യമായി കാണുന്നത്. അപ്പൊ ഇങ്ങനെ എന്നൊക്കെ ഫിറോസ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ അദ്ദേഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ അവിടുന്ന് അങ്ങനെ ജി എച്ചിലേക്ക് പോകും. അപ്പൊ മുനാഫ് ഞങ്ങളുടെ കൂടെ തന്നെ വരുന്നു, ഞങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കണം, എന്ന് ആരാണ് ചെയ്തറിയില്ല, അങ്ങനെ പറഞ്ഞു. പിന്നെ ഈ മുനാഫ് എന്റെ പിന്നെ അടുത്ത ദിവസം ഈ മുനാഫിനെ ഞാൻ വിളിച്ച്, മുനാഫിനെ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഞങ്ങളൊക്കെ എന്താ നടന്നത് ആരാണെന്നൊക്കെ ചോദിക്കണം, പിന്നെ വിടുന്നു. പക്ഷെ ഈ മുനാഫിനെ മത് തിരിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ട് അവൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ശരി, ഓക്കെ, നല്ല ഒറ്റ ഫ്രണ്ടല്ലേ, അതുകൊണ്ടായിരിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഞാനാണ് എൻ്റെ ബൈക്കിലിരുത്തിയാണ് ഈ മുനാഫിനെ ഈ സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ അവൻ ബൈക്കിൽ കൊണ്ടുപോയി നിർത്തും. പിന്നെ അവിടെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയും, പിന്നെ വീണ്ടും അവനെ വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് വിടും. ഇങ്ങനെ അടുത്ത ദിവസം ഈ പരിപാടിയാണ് നടക്കുന്നത്. അവസാന 2-ാമത്തെ ദിവസം ഈ ഇതാണ്, ഈ അടുത്ത ഈ ഫാറൂഖിന്റെ ഇത് അടക്കം ചെയ്യുന്ന ദിവസം കൂടി ആ മുനാഫ അവിടെ തന്നെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ അടക്കം ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം ഇങ്ങനെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ അവസാനമായിട്ട് ഞാൻ അവിടെ ഇറക്കി വിട്ടിട്ട് പോവുകയാണ്. ശരി, നാളെ ഈ ഫാറൂഖിനെ കൊന്നതിന് വേണ്ടിയിട്ട് ഒരു ആർഭാട്ടം ഉണ്ട് നമ്മളവിടെ, നാളെ എന്തായാലും മറക്കാണ്ട് അവിടെ എത്തി പറഞ്ഞു. ആ ശരി എന്ന് മുനാഫ് പറഞ്ഞു, ഞാൻ അങ്ങനെ ഇറക്കി വിട്ട് പോകുന്നു. അടുത്ത ദിവസം ഈ ആർഭാട്ടം നടക്കുന്ന സമയത്ത് മുനാഫിനെ കാണാനില്ല, വന്നിട്ടില്ല. അപ്പൊ എന്താ മുനാഫ് എവിടെ, മുനാഫ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇനി എത്തിയിട്ടില്ല. പിന്നെയാണ് അറിയുന്നത് പോലീസ് അങ്ങനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കാര്യം തന്നെ ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് ഈ മുനാഫ് ആണ് എന്നുള്ള ഈ കാര്യം അറിയണത്. അപ്പോ എന്തിനാണ് ഈ ഫാറൂഖ്മാര് എന്തിനാണ് ഈ കൊല്ലുന്നത് എന്ന് പറയുമ്പോൾ, മാക്സിമം ഈ മതം വിടുക എന്നത് ഒരു പ്രോസസ്സാണ്, മതം വിടുക വിട്ടാ കൊല്ലുക എന്നുള്ളത് ഒരു നോർമൽ പ്രോസീജിയർ ആണെങ്കിലും ഈ ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് കൊല്ലപ്പെടുന്നത് പറയുമ്പോൾ മതം വിമർശിക്കപ്പെടുമ്പോഴാണ്. എന്താ എന്തുകൊണ്ടാണ് മതം വിമർശിക്കുന്നവനെ കൊല്ലുന്നത് പറഞ്ഞാൽ, ഈ ഇതിന് നമുക്ക് ചരിത്രപരമായി നിറയെ കാര്യങ്ങളുണ്ട്. ചരിത്രപരമായി നബി, അതായത് മുഹമ്മദ് എന്ന വ്യക്തി അധികം ആരെയാണ് കൊന്നിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ, അതായത് ഈ മതം വിമർശിച്ചവരെ ആയിരിക്കും. നമ്മൾക്ക് കഅബ് ബിൻ അഷ്റഫ് തൊട്ട് ഖാലിദ് ബിൻ സുഫിയാൻ തൊട്ട് അങ്ങനെ കുറെ ആൾക്കാരെ നബി ഈ മുഹമ്മദ് കൊല്ലാനുള്ള കാരണം എന്താണെന്ന് വിമർശിക്കപ്പെടുമ്പോഴാണ്. എന്തുകൊണ്ടാണ് വിമർശിക്കുമ്പോൾ മാത്രം ഈ മുഹമ്മദിന് വല്ലാത്ത ദേഷ്യവും കലിയും അവനെ കൊല്ലണമെന്ന ഒരു ഒരു ഉന്മാദവും വരുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, വിമർശിക്കപ്പെട്ടാൽ തകരുന്നതാണ് ഇസ്ലാം. വിമർശിക്കപ്പെട്ടാൽ, ഒരു ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടാൽ തകരും. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കപ്പെടാത്ത ഒരു അവസ്ഥയിലായിരിക്കണം ഈ മതം എന്നതിൽ വളരെ ഒരു തീരുമാനത്തോടെ മുഹമ്മദ് അന്ന് തൊട്ട് അതിനുള്ള ചട്ടങ്ങൾ എഴുതുവാൻ തുടങ്ങിയതും പറയാൻ തുടങ്ങിയതും. അങ്ങനെയാണ് ഈ ഫാറൂഖ്മാര് കൊല്ലപ്പെടുന്നത്. ഈ ഫാറൂഖ് പൊതുവെ ഫേസ്ബുക്കിലോ ഇല്ലെങ്കിൽ ഈ സ്റ്റേജുകളിലൊന്നും കുറെ ഈ മതവിമർശനങ്ങൾ പൊതുവെ ചെയ്യാറില്ലാത്ത ആളാണ്. നമ്മൾ ഫാറൂഖിന്റെ ഇത് കണ്ടെങ്കിൽ ഒരു നോർമലായിട്ട് ഞാൻ മനുഷ്യനാണ്, മനുഷ്യനെ സ്നേഹിക്കുന്നു, മനുഷ്യനെ ജീവിക്കണം, ഇങ്ങനെ എന്നുള്ള രാജ്യം ഇങ്ങനത്തെ ഒരു പൊതു ഇതായിട്ടുള്ള മതവിമർശനമായിട്ട് എഴുതുകയോ അല്ലാണ്ട് സ്റ്റേജിൽ പറയുകയോ ചെയ്യില്ല. പക്ഷെ എവിടെയാണ് മതവിമർശനം അധികം ഫാറൂഖ് ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഫാറൂഖിന്റെ സുഹൃത്തുക്കളുമായിട്ടാണ്. സുഹൃത്തുക്കൾ എന്നുള്ള ഈ കരിമ്പുകട ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ മുസ്ലിങ്ങൾ വളരെ തിങ്ങി പാർക്കുന്ന ഭാഗങ്ങളും
ഈ വളരെ തീവ്രമായിട്ടുള്ള ഈ ഇസ്ലാമിസ്റ്റുകൾ ജീവിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ കരിമ്പുകട, ഉക്കടം, കോട്ടമേട്, മരക്കട ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ. അപ്പൊ ഈ കരിമ്പുകട എന്നുള്ള ഈ കരിമ്പുകട എന്നുള്ള ഭാഗത്താണ് ഫാറൂഖ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ സുഹൃത്തുക്കൾ, അവിടുത്തെ ഈ സർക്കിളുമായിട്ട് ഈ ഫാറൂഖ് ദിവസം സംസാ ഫ്രണ്ട്സുമാരല്ല, അവരോടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ നബി ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ഇത് ആലോചിച്ച് നോക്കുന്നു പറഞ്ഞു ഇങ്ങനെ വളരെ ഇത് പറയും പറയും ഈ സംസാരിക്കൽ ഇങ്ങനെ തുടങ്ങുന്നു. ഈ സംസാരത്തിന്റെ ഇടയിൽ ഫാറൂഖ് ഇങ്ങനെ ഒരു സംഘടന, എക്സ് മുസ്ലിം ആയിട്ടുള്ള കുറെ ആളുകൾ ഒന്നുചേരുന്നുണ്ട്, ഞങ്ങൾ സംഘടിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഈ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നുണ്ട്. അതില് പ്രത്യേകിച്ചും അന്ന് വളരെ ഞങ്ങളെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഈ ഇസ്ലാം വളരെ ശക്തമായി വിമർശിച്ച് ഈ ബ്ലോഗിൽ എഴുതിയിട്ടുള്ള രണ്ട് വ്യക്തികളുണ്ട്, സാദിഖ് സംബന്ധ എന്നൊരു വ്യക്തിയും പിന്നെ ദജ്ജാൽ എന്ന പേരിലുള്ള ഷാഹുൽ എന്നൊരു വ്യക്തിയാണ്. ഈ ഇസ്ലാം മത വിമർശനങ്ങൾ വളരെ ശക്തമായിട്ട്, അതിലും ഈ ദജ്ജാൽ എന്നുള്ള പേരിൽ എഴുതുന്ന ഇതൊക്കെ ഒരു വ്യക്തി ഉണ്ട്, വളരെ ഇന്ന് ജബ്ബാർ മാഷും ഇവരൊക്കെ വിമർശിക്കുന്ന ആ തരത്തിലും വളരെ ഡെപ്തായിട്ട് വിമർശനങ്ങളും അതിനുള്ള വളരെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും ഈ ബ്ലോഗിലേക്ക് എഴുതുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആരാണെന്നുള്ളത് ഇവർക്ക് അറിയില്ല, പക്ഷെ ഇവൻ ഇതൊക്കെ നോർമലായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, ഇങ്ങനെ ഉണ്ട് ഈ ഇതിലെഴുതുന്ന ഇദ്ദേഹമൊക്കെ നമുക്ക് അറിഞ്ഞ ആളാണ്. അടുത്തതായിട്ട് ഈ ദജ്ജാൽ എന്ന വ്യക്തി മുഹമ്മദിന്റെ ജീവചരിത്രം മുഴുവനുമായിട്ട് എഴുതാൻ പോവുകയാണെന്നുള്ള ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സുഹൃത്തുമാരും പങ്കുവെക്കുമ്പോഴാണ് ഇവർക്ക് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇതിന് ശരിയായ ഒരു പാഠം നമ്മൾ എടുക്കണം എന്നുള്ള ഒരു ചിന്താബോധങ്ങൾ അവർക്ക് ഉദിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വളരെ മാസ്റ്റർ പ്ലാൻ ഇട്ടിട്ട്, മാസ്റ്റർ പ്ലാൻ മാത്രമല്ല അവർക്ക് ഈ കൊല്ലാനും ഈ കക്കാനും ഒന്നും മാസ്റ്റർ പ്ലാൻ ഇടേണ്ട ആവശ്യമില്ല, നബിചര്യ പിൻപറ്റിയാൽ മാത്രം മതി. അങ്ങനെ നബിചര്യ തന്നെ അവർക്ക് മാതൃകയായിട്ടുള്ളത് കൊണ്ട് ആ നബിചര്യ പിൻപറ്റിയിട്ടാണ്, അതായത് പല ഭാഗങ്ങളിൽ കഅബ് ബിൻ അഷ്റഫിന്റെ കാര്യം പറഞ്ഞു, കഅബ് ബിൻ അഷ്റഫിന്റെ കാര്യത്തിൽ നടന്നതുപോലെ തന്നെ അറിഞ്ഞ വ്യക്തികൾ അദ്ദേഹവുമായി പഴകുകയും ഈ മതം വിട്ടതുപോലെ ഈ കഅബ് ബിൻ അഷ്റഫിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഈ ഇങ്ങനെ ഇദ്ദേഹമുണ്ട്, ഈ യൂദത്തിലെ ഒരു പ്രമാണിയായിരുന്നു, കവിതകൾ എഴുതുന്ന ഒരാളായിരുന്നു, അദ്ദേഹം വളരെ നബിക്ക് ഈ വിമർശനങ്ങളിലൂടെ സഹിക്കാൻ വയ്യ. അപ്പൊ നബി ചോദിക്കുന്നു ആരാണ് ഈ കഅബ് ബിൻ അഷ്റഫ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഈ കാര്യത്തിൽ ആരാണ് എന്നെ സഹായിക്കുക, ഞങ്ങളുണ്ട് ഞങ്ങൾ കൊല്ലാം എന്ന് പറയുകയും അതിലൊരാൾ എനിക്ക് അറിഞ്ഞ വ്യക്തിയും കൂടെ എൻ്റെ ബന്ധുവും കൂടെയാണ് ഞാൻ കൊല്ലാമെന്ന് അദ്ദേഹം പറയുകയും അങ്ങനെ. അപ്പോൾ അദ്ദേഹം കഅബ് ബിൻ അഷ്റഫിനെ കൊല്ലാനും തിരഞ്ഞെടുക്കുന്ന അദ്ദേഹം ചോദിക്കുന്നുണ്ട് നബിയെ ഞാൻ ഈ കൊല്ലാൻ ചെയ്യാം, പക്ഷെ ഞാൻ എന്തെങ്കിലും കളവ് പറയുന്നതിലോ തന്ത്രങ്ങൾ പറയുന്നതിലോ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നബി എന്ന് ചോദിക്കുമ്പോൾ നബി പറയുന്നത് ഇതുപോലത്തെ കാര്യങ്ങളിൽ നിങ്ങൾ കളവ് പറയുകയാണ്, എന്നെ കുറിച്ച് തന്നെ കളവ് പറയണമെങ്കിൽ അത് പ്രശ്നമില്ല, അത് ദീനിന്റെ വഴിയിലായതുകൊണ്ട് അത് പ്രശ്നമില്ല എന്ന് പറയുകയും അങ്ങനെ ഈ കഅബ് ബിൻ അഷ്റഫിന്റെ അടുത്ത് ഈ ഇബ്നു മസ്ലമ എന്നുള്ള ഇവരും ഈ ഒരു കൂട്ടാളികളൊക്കെ ചേർന്ന് അവിടെ പോവുകയും എനിക്ക് മുഹമ്മദിന്റെ കൂടെയുള്ള പരിപാടിയൊക്കെ നമ്മൾ നിർത്തി എന്ന് പറയുകയും അദ്ദേഹം ആള് ശരിയില്ല എന്ന് പറയുക, അങ്ങനെ കഅബ് ബിൻ അഷ്റഫിന്റെ കൂടെ കൂടുകയും കൂടി ഒരു ദിവസം രാത്രി അദ്ദേഹത്തെ വിളിച്ച് കൊണ്ടുവന്ന് കഴുത്തെടുത്ത് കൊല്ലുകയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ നടന്നത്. ഈ ഈ ഇതിന് കൃത്യമായ ഒരു പ്ലാൻ ഇട്ടുകൊണ്ടാണ് ഇവർ സംഭവങ്ങൾ ചെയ്യുന്നത്. ഈ മുനാഫ് എന്ന വ്യക്തിയെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്ത് പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഈ ഫാറൂഖ് ഒരു 3 മാസം ജയിലിലായിരുന്നു എന്നുള്ളത്. ഈ ജയിലുള്ള സമയത്ത് ഈ സിനിമകളിലൊക്കെ കാണിക്കുന്നത് പോലെ തന്നെ അവനൊരു ക്രൈം ചെയ്യാൻ വെച്ചിട്ട് അവന് ജയിലില് ഈ മുനാഫ് ജയിലിൽ പോയി, ജയിലിലാണ് മുനാഫ് ഫാറൂഖിനെ ആദ്യം അറിയണ ഒരു ഫ്രണ്ടാണ്, പക്ഷെ എപ്പോഴെങ്കിലും കാണും അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, വളരെ ഡീപ്പായിട്ടുള്ള ഫ്രണ്ട് അല്ല, ആയിരുന്നില്ല, കാണും അറിയാന്നുള്ള വ്യക്തിയാണ്. ഇവൻ ആ സമയത്ത് വീണ്ടും ജയിലിൽ പോയിട്ട് ഫാറൂഖുമായിട്ട് വളരെ അടുത്ത ബന്ധം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. എങ്ങനെ എനിക്കും നിങ്ങളുടെ പോലെ വിശ്വാസമൊന്നും ഇല്ല, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്താ ചെയ്യുക അങ്ങനെ എന്നതൊക്കെ പറയാം പറഞ്ഞിട്ട് ആ ഒരു ആ ജയിലിൽ വളരെ അടുത്ത ബന്ധം അവൻ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പുറത്തു വന്നതിന് ശേഷം രണ്ടുപേരും പുറത്തു വന്നതിന് ശേഷം വീണ്ടും ഇതാകുകയും അങ്ങനെയാണ് ഈ വിശ്വാസം ഇങ്ങനെയാണ് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഗ്രൂപ്പുകളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഫാറൂഖ് പറഞ്ഞു എന്നെ അതിൽ ആഡ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ ഈ ഫാറൂഖ് ഈ എക്സ് മുസ്ലിം മുർദ്ദത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് അപ്പോഴ ഫാറൂഖ് മരിച്ചു കിടക്കുന്ന ആ ബോഡിയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നടക്കുന്ന സംഭവങ്ങളാണ്. ഈ മുർദ്ദത്ത് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലാണ് ഈ ദജ്ജാൽ എന്ന് പറയുന്നത്, സാദിഖ് സംബന്ധം എന്ന് പറയുന്ന ആൾക്കാരും മുനാഫും അതുമാതിരി ഫിറോസ് ഇവരൊക്കെ ഉണ്ട്. അപ്പോ ഒരാളിനുള്ളിൽ ചേർക്കുന്ന മുമ്പ്
അവർക്ക് വിശ്വാസമുള്ള ആൾക്കാരെ ഉള്ളിൽ ചേർക്കുള്ളൂ. ഞാൻ ആദ്യമായിട്ട് അപ്പോഴാണ് ഈ ഫിറോസുമായി അമേരിക്ക സംസാരിക്കുന്നത് കൊണ്ട് എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാത്തതുകൊണ്ട് എന്നെ അതിന്റെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ മുനാഫ എന്ന വ്യക്തിയെ ഫാറൂഖിന് നല്ല ബന്ധമുള്ളത് കൊണ്ടും ഫാറൂഖിന്റെ ഒരു ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടും അതിൽ ആഡ് ചെയ്യാൻ മറ്റുള്ളവർ ചോദിച്ചപ്പോ നിനക്ക് മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട് നിനക്ക് നല്ല വിശ്വാസമാണ് പിന്നെ നിനക്ക് ഉറപ്പാണോ എന്നൊക്കെ ചോദിച്ച് നല്ല അതൊക്കെ വരുത്തിയതിന് ശേഷമാണ് ഈ മുനാഫിന് ഈ ഗ്രൂപ്പിൽ ഈ മുർദ്ദത്ത് നിന്നുള്ള ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത്. ഈ ആഡ് ചെയ്തതിന് ശേഷം ഇവൻ എല്ലാം വാച്ച് ചെയ്യുന്നു. ഈ ഇതിൽ പ്രധാനപ്പെട്ട ഓരോ ആൾക്കാരിനെയും ഇവൻ കാണാൻ വളരെ ഇത് ചെയ്യാണ് പ്രയത്നിക്കുകയാണ്. ഇതിലുള്ള പ്രധാനപ്പെട്ട ഇതിൽ ഈ ഈ ഈ ചരിത്രം എഴുതാൻ പോകുന്ന ഈ ദജ്ജാൽ എന്ന ഇത് വ്യക്തിയെ കാണാൻ വളരെ അവൻ ബുദ്ധിമുട്ടി. ഇങ്ങനെ എനിക്ക് കാണണം ദജ്ജാലിനെ ഒരു മാത്രം ഒന്ന് കാണിച്ചു തരും കാണിച്ചു തരുന്ന അവൻ പറയാം. ഈ ദജ്ജാലിനോട് പറഞ്ഞപ്പോ ദജ്ജാലിനും അപ്പൊ ഒരു സംശയം വന്നു, ഇവൻ എന്ത് ഇങ്ങനെ നമ്മളെ കാണാൻ പറയുന്നത്. പറഞ്ഞു ഈ ദജ്ജാല് അദ്ദേഹം ഗൾഫിലാണ്, പക്ഷെ ലീവിൽ വന്നിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും കാണുന്നു വളരെ ബുദ്ധിമുട്ടി. പക്ഷെ ദജ്ജാലിന് ഒരു എന്തോ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഒരു സംശയം തോന്നിയത് കൊണ്ട് ദജ്ജാൽ അദ്ദേഹത്തെ കാണാതെ കാണാൻ വിസമ്മതിക്കുകയും കാണാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ ഇവനെ കാണാണ്ട് പോയി. ഈ ദജ്ജാലും മുനാഫും കണ്ടുമുട്ടിയില്ല, അങ്ങനെയാണ് അത് പോയത്. പക്ഷെ ഈ ഈ കാലഘട്ടങ്ങളിൽ ഈ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഫാറൂഖിന് തന്നെ ചില ചില ഡൗട്ടുകൾ വരുന്നതായി മറ്റുള്ള സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. ഫാറൂഖ് തന്നെ പറയുന്നുണ്ട് ആരും വിശ്വസിക്കുക എന്നത് പോലും നമുക്ക് പറയുന്നില്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഫാറൂഖ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് വളരെ പ്ലാൻ ചെയ്തിട്ടാണ്, ശരിക്കും പറഞ്ഞാൽ അന്ന് ശരിക്കും ഒരു മർഡർ അല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ പോലീസുകാരന്റെ ഇതിലും അവർ പറയുന്നത് ഒരു മർഡർ അല്ല, ഏകദേശം ഒരു മൂന്ന് മർഡറാണ് എന്ന് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്ന് ഈ ഫാറൂഖും രണ്ട് ജിന്ന എന്നുള്ള ഇന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹവും, മൂന്നാമത് ഈ ഫിറോസ് എന്നുള്ള എൻ്റെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അന്ന് അവരും വേറെ ഒരു ജയിലാനി എന്ന സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ മൂന്ന് ഫ്രണ്ട് ഈ മൂന്ന് ആൾക്കാരെയും ഒന്നിച്ച് തീർക്കാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ മുനാഫ് ഈ ഫിറോസിനെ വിളിക്കുകയും അവൻ പുറത്തു വന്ന് കറക്റ്റ് ഒരു 5 മിനിറ്റ് ആ കഴിയുമ്പോഴത്തേനും എന്താ അഞ്ഞും എത്താത്തത് എന്ന് വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ ഞാൻ ഈ ഫിറോസിനൊരു ഡൗട്ട് ഇപ്പോഴല്ലേ പുറപ്പ് അതിൻ്റെ ഉള്ളിൽ എന്താ എത്തിയില്ല എന്ന് ഇവൻ ചോദിക്കുന്നത് എന്നൊരു സംശയം. പക്ഷെ ഈ ഫിറോസിന്റെ വീടിന്റെ ഭാഗങ്ങളിലും ഇവർ പതുങ്ങിയിരിക്കുകയായിരുന്നു. അതേപോലെ ഈ ജിന്ന എന്ന വ്യക്തിയുടെ ഭാഗങ്ങളിലും അവര് അവർ അവരുടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോ ഈ വന്നതിന് ശേഷം ജിന്ന ഈ ഫിറോസിനെ വിളിക്കുകയും ഇങ്ങനെ ഫിറോസ് ജിന്നാക്കും വിളിക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾ പെട്ടെന്ന് വരും ഇങ്ങനെ സംഭവം ആയിപ്പോയി നിങ്ങൾ പെട്ടെന്ന് വരും പറഞ്ഞ് ജിന്നാക്കും വിളിക്കുന്നു. ജിന്ന എന്നത് ഒരു 50 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് വരും എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ എത്തിയതിനു ശേഷം ജിന്ന ഈ ഫിറോസിനെ വിളിച്ചു, ഇങ്ങനെ മുനാഫ് വിളിച്ചു പെട്ടെന്ന് വരാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം നടന്നു എന്ന് പറഞ്ഞപ്പോ ഫിറോസ് പറഞ്ഞു വേണ്ട ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് വരണ്ട, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കും, എന്തായാലും നാളെ നിങ്ങൾ ഒന്ന് കണ്ടാൽ മതി, ഇപ്പൊ നിങ്ങൾ വരണ്ട പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആ ഫിറോസ് ജിന്ന പിന്നെ വന്നില്ല. അപ്പൊ ഈ മൂന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോ ഈ അപ്പോ ഈ മുനാഫ് ഈ രാത്രി നമ്മൾ അവിടെ പറഞ്ഞു ഈ ബ്ലഡ് കൊടുക്കാനായിട്ടെന്ന് പറഞ്ഞു, ബ്ലഡ് കൊടുക്കാനായിട്ടല്ല അവര് പറഞ്ഞത് ഇങ്ങനെ മുനാഫ് വിളിക്കുകയാണ്, മുനാഫ് വേറൊരു നമ്പറിൽ നിന്ന് വിളിക്കുന്നു അങ്ങനെ അങ്ങനെ ആയടാ വണ്ടി ഡ്രൈ ആയി പോയി പെട്രോൾ ഇല്ല, അവന്റെ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഭാഗം. ഇന്ന് അവിടെയൊക്കെ വളരെ അപ്പാർട്ട്മെന്റുകളൊക്കെ വന്നു, അന്ന് ഒരു കാട് പോലെയായിരുന്നു ഒരു വഴിയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഇവിടെ നിൽക്കുകയാണ്, മുനിസിപ്പാലിറ്റി എന്നാ പറയാ, ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഇതില്ല പെട്രോള് തീർന്ന നടാ, ഒന്ന് നിനക്കൊന്ന് വരാൻ ഒന്ന് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോ അപ്പോഴാണ് ശരി പെട്രോള് എന്താ ചെയ്യാവുന്നത് ശരി പറഞ്ഞിട്ടാണ് ഈ ഫാറൂഖ് വണ്ടി എടുത്ത് പുറപ്പെടുന്നത്. അപ്പൊ ഭാര്യ ചോദിക്കുന്നുണ്ട് എവിടേക്ക് ഈ നേരത്ത് പോകണെന്ന്. അപ്പോഴാണ് ഭാര്യയോട് പറഞ്ഞു ഇങ്ങനെ മുനാഫ് അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഭാര്യ അപ്പോ മുനാഫ് ഇത് ഫാറൂഖിന്റെ ഭാര്യയുമായി സംസാരിക്കുമ്പോ അവർ പറയുന്നുണ്ട് അപ്പൊ തന്നെ എനിക്കൊരു മനസ്സിന് എന്തോ ഒരു ഒരു ചെറിയൊരു കല്ലുകടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ ഈ കഹബൂബിൻ അഷറഫിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ ആയിരുന്നു. കഹബൂബിൻ അഷറഫിനെ രാത്രി അവർ വിളിച്ചു പോകുമ്പോ കഹബൂബിൻ അഷറഫിന്റെ ഭാര്യ പറഞ്ഞതായിട്ട് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ആ വിളിയിൽ എന്തോ ഒരു രക്തത്തിന്റെ മണം രക്തം എനിക്ക് മണക്കുന്നുണ്ടെന്ന് ഭാര്യ പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഫാറൂഖിന് ഭാര്യയ്ക്ക് എന്തോ ഒരു ചെറിയൊരു ഇത് തോന്നിയിട്ടുണ്ട്, പക്ഷെ അത് പിന്നെ അങ്ങനെ വിട്ടു. പിന്നെയാണ് വരുന്നതും ഇവർ ഈ രണ്ട് ഭാഗത്തുള്ള റോഡുകളാണ്, ഈ ഒരു റോഡ് അവിടെ വളരെ അധികം ആൾ നടമാട്ടം ഉണ്ടാവില്ല. ഈ ഫാറൂഖ് ഉള്ളിൽ വന്നതും തന്നെ ഇവർ അവിടെ കല്ല് വെക്കുകയും അവിടെ റോഡ് ബ്ലോക്ക് ആയെന്നും പറയുകയും അതേപോലെ അപ്പുറത്ത് ഈ ഫാറൂഖ് ഉള്ളിൽ വന്നതും തന്നെ ഇങ്ങനൊരു വശത്തും അതേപോലെ റോഡ് ബ്ലോക്ക് ചെയ്യും, ഇവിടെ ബ്ലോക്ക് ആണ്, വരുന്നവരും തിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനുള്ളിൽ വരികയും കറക്റ്റ് ആ സെന്റർ ഭാഗത്ത് എത്തുകയും
ഇവർ ഈ കൊല ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊല ചെയ്തത് നമ്മുടെ ജോസഫ് മാഷിനെ എങ്ങനെയാണോ അവർ വെട്ടിയത് മാറുകയും മാറുകാൽ പറയും എതിർവശങ്ങളിലായിട്ട് വെട്ടുന്ന അതേ രീതിയിൽ തന്നെയാണ് വെട്ടിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് മാത്രമല്ല ഈ ഈ കുറ്റവാളികൾ പറയും ഇപ്പൊ ഈ അനീഷിന്റെ സംഭവത്തിൽ അനീഷിനെ അറസ്റ്റ് ചെയ്യുകയും പോവുകയും ചെയ്യപ്പോ ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കോർട്ടിൽ ഇരിക്കുമ്പോ അവിടുത്തെ പോലീസുകാർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് പറയുകയാണ് നിങ്ങൾ എന്തിനാ അതൊക്കെ ഇങ്ങനെ എഴുതുന്നത് നിങ്ങളുടെ പാതുകാപ്പിന് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അനീഷിനെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് ഇല്ലെങ്കിൽ അവനക്ക് എന്തെങ്കിലും ആകും. ഈ ഫാറൂഖിനെ കൊന്നവന്മാർ എന്താ പറഞ്ഞ് ഞങ്ങള് ഈ ഖുറാനിലുള്ള പോലെയാണ് വെട്ടിയത് മാറുകയും മാറുക കാല് വാങ്ങി വെട്ടിയത് എന്റെ അടുത്ത് പറഞ്ഞു എന്നാണ് ആ ഒരു പോലീസുകാരൻ അവിടെ അന്ന് എന്നോട് പറഞ്ഞത്. അപ്പോ ഈ മതത്തിന്റെ ഇത് ആചാരം അനുസരിച്ച് പിന്നെ അതിനുശേഷം അറസ്റ്റ് ചെയ്യപ്പെടുകയും ഈ മുനാഫിനെ തിരിച്ചറിച്ച് മുനാഫ് എവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ ചോദിക്ക പിന്നെ അവർക്ക് പിടി കിട്ടാൻ തുടങ്ങി. ഇതിലെന്തോ മുനാഫിനുള്ള എന്താ ഈ മുനാഫിന്റെ മേലെ ഡൗട്ട് വരാനുള്ള പ്രധാന കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ മുനാഫ് ഈ സംഭവം ചെയ്യുന്നതിന് മുമ്പ് ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു അവന്റെ പണി എന്ന് പറഞ്ഞാൽ അവന് കക്കുകയാണ് അവന്റെ പണി. ഈ കക്കുക കള്ള അവന്റെ മേലെ കേസുണ്ട് ഈ മോഷണം ചെയിന് പറി ഇത് കേസുകൾ. അപ്പൊ ഈ ഒരിക്കൽ ഈ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം മുനാഫ് എന്നോട് പറഞ്ഞു ഈ കേസിൽ പോലീസ് എന്നെ ചിക്ക് വെക്കാനാണ് ചിക്കിപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ഡൗട്ട് നിങ്ങളെ എങ്ങനെയാണ് ചിക്കാൻ വെക്കാൻ പറ്റുക നിങ്ങൾ എങ്ങനെ ഇതില് ഇതൊക്കെ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ ചെയ്യാൻ പറ്റുക ഞാൻ ചോദിച്ചപ്പോ അപ്പോഴാണ് മുനാഫ് എന്നോട് പറഞ്ഞത് എന്റെ പഴയ ഒരു കേസ് ഉണ്ടെന്ന്. അപ്പോ എന്താണ് ആ പഴയ കേസ് എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ ഇങ്ങനെ ആദ്യമൊക്കെ ഞാൻ നല്ല വിശ്വാസിയായിരുന്നു വിശ്വാസിയായിരുന്ന കാലത്ത് ഞങ്ങൾ ഒരു ഗ്യാങ് ആയിട്ട് ഇങ്ങനെ പോയി കക്കും പണക്കാരന്റെ വീട്ടിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ പണക്കാരന്റെ വണ്ടികളൊക്കെ തടഞ്ഞ് അവനെ കട്ടിട്ട് ഇവിടെയുള്ള ഏഴകൾക്ക് കൊടുക്കും. അതായത് ഈ മുഹമ്മദ് അന്ന് ചെയ്ത അതേ ഈ പോര് എന്താണ് യുദ്ധം എന്ന പേരിൽ എന്താണ് മുഹമ്മദ് ചെയ്തത് അതേ പരിപാടിയാണ് ഇപ്പോഴും ഈ കാലത്ത് കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിങ്ങനെ ചെയ്യും ഇതൊരു ഇസ്ലാമികപരമായിട്ട് അവര് അന്ന് ചെയ്തത് അത്ര. അപ്പൊ അതിന്റെ ചില കേസുകളുണ്ട്. അപ്പോഴാണ് എനിക്കും ഒരു ചെറിയ ഇതുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ ഇവനും പറയുന്നത് ഇതിന്റെ ഇവന്റെ പാസ്റ്റ് ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ള ഒരു ചിന്ത അപ്പോഴും എനിക്ക് അപ്പോഴൊക്കെ ആണ് ചെറിയ ഒരു ഡൗട്ടുകളൊക്കെ അപ്പൊ ആ സമയത്ത് വരാൻ തുടങ്ങുന്നത് എന്താ ഇതിന്റെ അർത്ഥം. അപ്പോ ഈ ഒരു കേസ് എന്റെ മേലെ ഉള്ളതാണ് പഴയ ഇതിൽ ഇങ്ങനെ ഒരു കേസ് ഉള്ളത് കൊണ്ടാണ് ഈ മുനാഫിനെ കൂടുതൽ ഡൗട്ട് വരാനും അവൻ്റെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനും പിന്നെ നടന്ന സംഭവങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ അടുത്ത് ഈ ഫോണ് വിളിച്ചെന്ന് പറഞ്ഞു വേറൊരു ഫോൺ എന്നാ വിളിച്ചത്. അപ്പൊ അവനാണ് ആദ്യമായിട്ട് സറണ്ടർ ആവുന്നത് എന്റെ ഫോണ് കാണാണ്ടായി അതുകൊണ്ട് ഈ നമ്പറിൽ എന്നെയും അന്വേഷിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോ ആൾക്കാരും സറണ്ടർ ആകാൻ അഞ്ചാറ് ആൾക്കാർ സറണ്ടർ ആകാൻ തുടങ്ങുകയും ചെയ്തത്. അപ്പോ ഇങ്ങനെയാണ് ഈ ഇതിന്റെ ഈ ചരിത്രങ്ങൾ ഒക്കെ നടന്നു വന്നിട്ടുള്ളത്. ഇപ്പോ അതിന്റെ കേസിന്റെ ഇതെന്താ അവസ്ഥ പറഞ്ഞു ഇപ്പൊ എല്ലാ ജയിലിലുണ്ടായിരുന്നു കുറച്ച് ഒരു അഞ്ചാറ് മാസങ്ങൾ അവർ ജയിലിലുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അന്ന് അവർ വാക്കുമൂലത്തിൽ അതായത് വാക്കുമൂലം കൊടുത്തിട്ടുള്ളത് മുഹമ്മദ് നബിയെ കുറിച്ച് അദ്ദേഹം അനാവശ്യങ്ങൾ പറയുകയും വേണ്ടത്തെ കാര്യങ്ങൾ പറയുകയും വിമർശിക്കുകയും ചെയ്തു. അത് ഇതുപോലത്തെ കുറെ ആൾക്കാർ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുകയും ഇവർക്കൊക്കെ ഒരു പാഠമായിരിക്കട്ടെ എന്ന് വേണ്ടിയാണ് അവനെ കൊന്നത് എന്നാണ് അവർ ആദ്യ വാക്കുമൂലത്തെ അവര് തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പൊ കേസ് അതൊന്ന് മാറാനും വേണ്ടിയിട്ട് അവരും കാര്യങ്ങളൊക്കെ മാറ്റി പറയുന്നുണ്ട്. അതേപോലെ ഈ ഈ ഇതിൽ ആറ് ആൾക്കാർക്കും വേണ്ടിയും കേസ് നടത്തുന്നത് ഏറ്റവും വലിയ വലിയ വക്കീൽമാരാണ് വളരെ പൈസ കൊടുത്തുള്ള കോസ്റ്റ്ലി വക്കീൽമാരാണ് ഇവർക്ക് വേണ്ടി ഇപ്പോ വാദാടിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഭയങ്കരമായ ഫണ്ടുകൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഈ ആറു മാസം ഏഴു മാസം അവരുള്ളിലിരുന്ന് അവരെല്ലാവരും ഇപ്പൊ ജാമ്യനിലാണ് പുറത്തു വന്നിട്ടുള്ളത്. എല്ലാവരും വളരെ നല്ല രീതിയിൽ ലൈഫിലൊക്കെ സെറ്റിലായി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ആൾക്കാരും ഓരോ തൊഴിലുമായി വളരെ ഭംഗിയായി ജീവിക്കുന്നു. ഈ മുനാഫ് എന്ന വ്യക്തിയെ വേറെ വഴിയില്ലാതെ ഒരു ചില ഭാഗങ്ങൾ ഞാൻ തന്നെ വീണ്ടും കണ്ടുമുട്ടേണ്ട അവസ്ഥകളൊക്കെ എനിക്കും വന്നിട്ടുണ്ട്. അന്നേരം അവൻ എന്നെ നോക്കും എനിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥകളായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും പുറത്താണ്. ഇപ്പൊ കേസിന്റെ ഏകദേശം ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. വക്കീലുമായി സംസാരിച്ചതിൽ നമുക്ക് സാധകമായി വരാനുള്ള വായ്പകളൊക്കെ ഉണ്ട് എന്നതാണ് പറയുന്നത്. ഇനിയും ഒന്ന് രണ്ട് മാസങ്ങൾ അതിന്റെ തീർപ്പ് വരാൻ എല്ലാം വിചാരണകളും ഇതൊക്കെ അന്വേഷണങ്ങളും അതെല്ലാം മാക്സിമം കഴിഞ്ഞായി. ഇനി അതിന്റെ ഇത് ഫൈനൽ ഇത് ജഡ്ജ്മെന്റ് വരുമ്പോഴാണ് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോ ഇതാണ് ഇതിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്.